എടേ പ്രഭാകര, നിനക്ക് ഈ വീട് മുറ്റം വരെ വരാനേ അനുവാദമുള്ളൂ. ഞാൻ പെണ്ണ് കാണാൻ വന്നാണ്, വന്നിട്ട് പെട്ടെന്ന് വരാൻ കേട്ടാ. അതെന്തേ സ്ട്രൈക്ക് ശശി, നീ അങ്ങനെ സംസാരിച്ചത്? എന്റെ കൂടെ ഞാനും വന്നതല്ലേ ഇവിടം വരെ, പിന്നെന്താ ഞാനും കൂടെ വന്നാല്? നിന്നെ വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളൂല, നീ ആള് ഞരമ്പാൻ. നീ അങ്ങനെ സംസാരിക്കരുത്, ഇത്ര നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളല്ലേടേ ഞാൻ. നിന്റെ മാന്യതയൊക്കെ എനിക്ക് അറിയാടേ. നീ എങ്കിൽ പറന്നു പോകുന്ന കാക്കയെ സൂക്ഷിച്ച് നോക്കിയാ മതി. കാക്ക അപ്പ ഇടും രണ്ടു മുട്ട. എന്നെ ഇവിടെ നിർത്തിയിട്ട് നീ ഒറ്റയ്ക്കങ്ങ് അകത്തോട്ട് പോകുന്നതിനകത്ത് എന്തോ ഒരു ദുരുദ്ദേശം ഇല്ലേ? ഒന്നും പോടേ, ഇവിടുന്ന് ഒന്നും ഇല്ലെന്ന്. എന്നാ സ്ട്രൈക്ക് ശശി, ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടെ നിൽക്കാം, പോയി പെണ്ണ് കണ്ടേച്ചും വാ. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായ മുരച്ചു ചുറ്റിനും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെ ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാനയാൾ ശശി. അതെ, ഇവിടെ ആരും ഇല്ലേ? അവിടെയല്ലേ നിങ്ങൾ കയറി നിൽക്കണത്? പറഞ്ഞനൊക്കെ ഞാനാണല്ലോ ഇവിടെ നിൽക്കുന്ന മണ്ടൻ തന്നെ. അതല്ല, ഈ വീട്ടില് തലയ്ക്ക് മൂത്ത ആരും ഇല്ലേ? ചങ്ങലയിൽ ഒരു ചിറ്റപ്പൻ കിടപ്പുണ്ട്, അഴിച്ചു വിടട്ടാ. അയ്യോ, അതല്ലേ, ഞാനിവിടുത്തെ തങ്കിക്കൂട്ടിയ പെണ്ണ് കാണാൻ വന്ന സ്ട്രൈക്ക് ശശി. ഞാൻ റിച്ചസൃങ്കനെയാണ് ആ പെണ്ണ് കാണാൻ വന്നത്. അല്ല, തലയിൽ ഒരു കുടുമ്പിരിക്കുന്നുണ്ട്. അയ്യോ, അത് ഞാൻ ആൾട്രേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആണല്ലേ തങ്കി ക്യൂട്ടി? അല്ലല്ല, ഞാൻ വ്ലോഗിൽ കണ്ട് പരിചയപ്പെട്ട തങ്കി ക്യൂട്ടി ഇതല്ല. തങ്കി ക്യൂട്ടിക്ക് നൊണക്കുഴി ഉണ്ട്. അയ്യോ, നൊണക്കുഴി ഉണ്ട്, തൊലി ചുളിഞ്ഞടക്കണ ആര്യം കാണാത്തേണ്. തങ്കി ക്യൂട്ടി, അയ്യോ സ്ട്രൈക്ക് ശശി. പിന്നെ ചായ വേണോ അരിഷ്ടം വേണോ? അരിഷ്ടം മതി, അതാ സേഫ്. അയ്യോ, ഒന്നൂടെ തന്നെ. ഇനിയിപ്പൊ തങ്കിക്കൂട്ടി ആരെങ്കിലും അടിച്ചോണ്ട് പോകുന്നുള്ള പേടി വേണ്ട, സെൻസർ വെച്ച ബോഡിയാ. എന്റർടൈൻമെന്റുമായി. പിന്നെ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ പെണ്ണ് കിട്ടാൻ ആഗ്രഹം തോന്നിയ കാര്യം എന്താ? അല്ല, വീടിനൊരു താങ് വേണ്ടേ? അതിനൊരു മുള ഊന്നി വെച്ചാ പോരെ. അല്ല, ഒരു തണലിന്? അതിനൊരു ആലു വെച്ചാ പോരെ. എവിടെ പോണു? അല്ല, ഈ വീട്ടിന് മുമ്പിൽ കൃഷി വകുപ്പ് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പോയതാ. അല്ല തങ്കിക്കുട്ടി, അതിരിക്കട്ടെ, ഈ തങ്കിക്കുട്ടിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഫോട്ടോ ഒക്കെ ചവരി തൂക്കിയിരിക്കുന്നു. അയ്യോ, അത് സ്വാതന്ത്ര്യ സമര സേനാനികളല്ല, പിന്നെ എന്താ ചത്തോയ ഭർത്താക്കന്മാരാ. അപ്പൊ യുദ്ധത്തിൽ തോറ്റ വരാ. പിന്നെ ഒരു പടം കൂടെ വെക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കല്യാണം ആർഭാടമായിട്ട് വേണം നടത്താൻ. രണ്ടെണ്ണം എന്റെ കയ്യിലുണ്ട്, ബാക്കി നാലെണ്ണം ഇനി കൊണ്ടുവന്നാ. എന്തോന്ന്? ആറ് പാവാട വേണോന്ന് പറഞ്ഞു. ആറ് പാവാട വേണോന്നല്ല, ആർഭാടമായിട്ട് വേണം കല്യാണം നടത്താൻ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ ആദ്യ കല്യാണത്തിലെ ശങ്കരൻകുട്ടിയും ഞാനും കൂടി ഹണിമൂണിന് ഊട്ടി ചെന്ന്. അവിടെ ചെന്നപ്പോ ഭയങ്കര തണുപ്പ്. ആ തണുപ്പടിച്ചതും ശങ്കരൻകുട്ടി എന്നെ കേറി ഓടി കെട്ടിപ്പിടിച്ചു. ശബ്ദം അത് തങ്കി കെട്ടിപ്പിടിച്ചപ്പോ താഴെ പോയത്. അറിയാൻ പയ്യല്ലേ, അവിടെ ചെല്ലടാ. തങ്കി, നമ്മക്കും പോണ്ടേ ഹണിമൂണിന്? ഇഷ്ടം പോലെ. ആരുടെ? ഇതിന്റെ. ഹലോ, ആ 108 ആംബുലൻസ് അല്ലേ? ആ സ്റ്റാർട്ട് ചെയ്തിട്ടോ, ഏത് നിമിഷം എന്നെ പ്രതീക്ഷിക്കാം. ആ രീതിയിലുള്ള സംസാരം വരെത്തി. ശരിയെന്നാ. പിന്നെ തങ്കിക്കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ബോറടിക്കൂലി? കുഞ്ഞേ ഭയങ്കരമായിട്ട് ബോറടിക്കും. ആ സമയത്ത് ഞാൻ എന്തെയ്യോന്നറിയാവോ? അപ്പുറത്തൊരു കോഴി അട ഇരിക്കുന്നുണ്ട്, അതിന്റെ അടിയിൽ ഒരു താറാമുട്ട വാങ്ങി വായിക്കും. അപ്പൊ മുട്ട വിരിയുമ്പോ ഒരു താറാ കുഞ്ഞും ബാക്കിയെല്ലാം കോഴി കുഞ്ഞു. ഇതും പറഞ്ഞോണ്ട് പൂവൻ കോഴിയും പെടക്കോഴിയും തമ്മിൽ അടിയാവും. അത് കാണുമ്പോ എനിക്കൊരു സുഖം. പിന്നെ വീട്ടിൽ വന്നാലും എന്റെ കുടുംബം കുടുംബക്കാരെയൊക്കെ നോക്കണം കേട്ടോ. അതെന്നെ പ്രത്യേകിച്ച് വരേണ്ട. എന്റെ അച്ഛനും അമ്മയും മക്കളെ നല്ലോലെയാണ് വളർത്തേക്കണത്. എന്റെ മൂത്ത അണ്ണ 99 വയസ്സായി, ഇപ്പോഴും അച്ഛന്റെ അമ്മേനെയും പേര് ലോക്കറ്റിൽ കൊത്തിയിട്ടോണ്ടാണ് നടക്കണത്. അത് വലിയ കാര്യമൊന്നുമില്ല തങ്കി. ഈ പടം തീരാറാവുമ്പോ അല്ലെങ്കിലും പ്രൊഡ്യൂസറിന്റെ ഡയറക്ടറിന്റെ പേരെഴുതി കാണിക്കും, അതൊക്കെ ഒരു സൈഡിലൊക്കെ നടക്കും. പിന്നെ തങ്കിക്കൂട്ടിക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ശശി, ഓ എന്തരടേ അവിടെ ഒരു ശബ്ദം! അത് തങ്കി കുമ്പള പൊട്ടിച്ചത്. അറിയാൻ പയ്യല്ലേ,
അല്ല അതിരിക്കട്ടെ, ഈ കുടുംബ ജീവിതമൊക്കെ എങ്ങനെ പോയി? പോയപ്പോന്നുമില്ല, ഞാൻ തട്ടിയും കാലം അമ്മ തട്ടിയും മുട്ടിയും ഒക്കെ കിടക്കും. എന്റെ ആദ്യ ഭർത്താവിന് ഞാൻ ദേഷ്യം വരുമ്പോ ഇടയ്ക്ക് ചെറിയ ഒരു അടി കൊടുക്കും. പിന്നെ പിണക്കം മാറ്റാൻ വേണ്ടി എന്തെയോന്നറിയാ, പിറ്റേന്ന് രാവിലെ ചന്തയിൽ പോയി ഒരു കോഴിയെ വാങ്ങിച്ചോണ്ട് വരും. എന്നിട്ട് എന്നിട്ട് ഇപ്പൊ എനിക്കിപ്പോ 12 കോഴി ഫാമുണ്ട്. അതിരിക്കട്ടെ, ആദ്യ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്? ആത്മഹത്യ ചെയ്തത്. അല്ല പിന്നെ അത് ഈ തങ്കിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഇല്ലേ? എനിക്ക് ഒരുപാട് സക്രബേസൊക്കെ ഉണ്ട്. എനിക്കൊണ്ട് ഒരുപാട് സർപ്പക്കാവ്. അങ്ങനെയാണെ ഒരു കാര്യം ചെയ്യാ, നമ്മള് രണ്ടും ഒരു യോജിച്ചെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് അങ്ങ് അടുത്ത ബോംബും നിർവീര്യമാക്കും ബമ്പ് കാട്ടും പയ്യനവൻ. വെട്ടുകത്തി പോലും അവന്റെ പേര് കേട്ടാൽ ഞെട്ടിപ്പോകും. ഇങ്ങനൊന്നും പിടിച്ച് തള്ളിയിടല്ലേ, രണ്ട് എല്ലിലും ഒരു അണ്ടറന്റെ വള്ളിയിൽ നിൽക്കണ ശരീരമാണ് ഇത് കേട്ടോ. അതിരിക്കട്ടെ, നേരത്തെ ചോദിച്ചോലേ, ഈ ആദ്യ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചെന്ന് പറഞ്ഞു? ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ പറഞ്ഞു വിഷ ഉള്ളി ചെന്നാണ് മരിച്ചത്. ഈ വിഷ ഉള്ളി ചെന്ന് മരിക്കാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര ദുരിതമാണ് സംഭവം. എന്നിട്ട് ഈ തൂങ്ങിച്ചാവലാണെങ്കിൽ ഇത്ര റിസ്ക് ഇല്ല. എടുത്തിട്ട് പൊങ്ങണ്ടേ, ഞാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചെന്നറിയാവോ? അവസാനം വിഷത്തി തീർത്തു. അത് പേടിക്കണ്ട, ഞാൻ എന്നാണ് എന്റെ ഒന്നാമത്തെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ഭർത്താവ്? രണ്ടാമത്തെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഭർത്താവിനെ കൊന്നത് ഞാനല്ലെന്ന്. എന്നിട്ട് ഞാൻ പിന്നെ മൂന്നാമത്തെ ഭർത്താവിനോട് പറഞ്ഞു രണ്ടാമത്തെ ഭർത്താവിനെ കൊന്ന ഞാനല്ലെന്ന്. ഇവരാരും വിശ്വസിച്ചില്ല. പക്ഷെ നാലാമത്തെ ഭർത്താവ് ഒരച്ചം പിണ്ടിയില്ല. അത്രയ്ക്ക് വിശ്വാസമായിരുന്ന വിശ്വാസമായോണ്ടല്ല, നാവെടുത്ത് പൊങ്ങുന്ന വരുമ്പോ ആ പുല്ലനെ ഞാൻ തീർത്ത് കളഞ്ഞില്ല. അങ്ങനെ പോകാൻ പറ്റൂല, എനിക്കിത് വേണ്ട. പോകാൻ പറ്റൂല, ഇവിടെ വന്ന് പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ എന്നാ കെട്ടിയില്ലേ പോകാൻ പറ്റും. ഇല്ല എനിക്ക് വേണ്ട, ഞാൻ അതല്ലെന്ന്. നിങ്ങൾക്ക് 100 ഏക്കർ റബ്ബർ കിട്ടും. എനിക്ക് വേണ്ട. അത് സ്വർഗത്തിന്റെ റബ്ബർ വെട്ടാൻ പറ്റൂലേ, പിണങ്ങല്ലേടാ. ഐ ലവ് യു ഡാ. ഓ, ആ 108 വിളിച്ച് ഇട്ടത് നല്ല കാര്യമായി. എന്തായാലും തങ്കി, നീ വിളിച്ചതല്ലേ, ഒരു ഉമ്മ താടി ഒരു ഉമ്മടാ തങ്കി അങ്ങോട്ട്. അതല്ലേ പിന്നെന്ത്? അതെന്തോന്ന് പ്രാക്ടീസ് ചെയ്തത്? അപ്പൊ ഈ 4 എണ്ണവും ഗതി കിട്ടാതെ ഏതെങ്കിലും ലേഡീസ് ഒക്കെ മേളിൽ കിടന്ന് കറങ്ങുന്നുണ്ടാവും. പ്രാക്ടീസ് മാത്രമല്ലേ ഉള്ളു. ആ എന്തായാലും ഇരിക്കട്ടെ, ഒരു ഉമ്മൻ താടി താത്താ. ശശി, പ്രഭാകരന്റെ സൗണ്ട് അല്ലല്ലേ? ഞാൻ യമൻ. നിന്റെ ഭൂമിയിലുള്ള സമയം കഴിഞ്ഞു, നിന്നെ കൊണ്ടുപോകാൻ വന്ന കാലം. അപ്പൊ എന്റെ പ്രഭാകരനാ? അവനെ ഞാൻ നേരത്തെ പൊക്കി. പ്രഭാകരാ.